വിദ്യാർത്ഥി പ്രവർത്തനത്തിൽ ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു സെഗാവ് രാധാകൃഷ്ണന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ജില്ലാ കൗൺസിലിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വള്ളത്തോട് നഗരീക്ഷൻ ആ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ ഒരു സൈക്കിളില് മൈക്കും ഒക്കെ വെച്ചിട്ട് അല്ലെ ഉൾ കുഗ്രാമങ്ങളിൽ പോയി മനുഷ്യരോട് സംസാരിക്കുകയും വിദ്യാർത്ഥികളുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം നടത്തുകയും ചെയ്ത പരിചയം മുതൽ പിന്നീട് നിയമസഭയിലേക്ക് ജയിച്ചു അദ്ദേഹം മന്ത്രിയായിരിക്കും അദ്ദേഹത്തോടൊപ്പം ഓഫീസിൽ പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ഉണ്ടായി ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ തുള്ളിച്ചാടിയ ഒരു നേതാവിന്റെ ചിത്രങ്ങളും വീഡിയോയും നിങ്ങൾ ഏവര് കണ്ടിട്ടുണ്ടാവും അത് മറ്റാരുമല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം യു പി ജോസഫാണ് യു പി ജോസഫിനോട് നമുക്ക് സംസാരിക്കാം എന്തായിരുന്നു എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് താങ്കളെ താങ്കൾ എത്ര സന്തോഷവാനാക്കിയത് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് വിജയത്തെക്കുറിച്ച് ഞങ്ങൾക്കെന്നല്ല ആർക്കും വലിയ ആശങ്കയൊന്നും ഉണ്ടായിരുന്നതല്ല പക്ഷെ ചിലക്കര തിരഞ്ഞെടുപ്പ് ഒരു ഉപതെരഞ്ഞെടുപ്പിലെ ഒരു നിയോജക മണ്ഡലത്തിലെ വിജയം മാത്രമായിട്ടല്ല കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ച വളരെ ഗൗരവതരമായ പ്രശ്നങ്ങൾ ഉയർത്തിയ ഉപതെരഞ്ഞെടുപ്പാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനെ തുടർഭരണത്തിലുള്ള ഗവൺമെന്റിനെ അവസാനിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന വളരെ ഗൗരവമായ ഒരു മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് പ്രതീക്ഷിച്ചത് ആ വിധത്തിൽ വളരെ ഉജ്ജ്വലമായ ഒരു ഒരു തെരഞ്ഞെടുപ്പ് വിജയം പ്രത്യേകമായി ഇപ്പോ വിജയിച്ച സിഖാവ് യു ആർ പ്രദീപ് രണ്ടായിരത്തി പതിനാറിൽ അവിടെ ആ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തതാണ് അന്ന് അദ്ദേഹത്തിന് കിട്ടിയ വോട്ടിനേക്കാൾ ആ ഭൂരിപക്ഷം ആ ഭൂരിപക്ഷം മറികടന്ന നിമിഷം ആ നിമിഷം ഒരു പ്രത്യേക നിമിഷമാണ് ആ നിമിഷത്തിന്റെ അപ്പോഴത്തെ ഒരു ആഹ്ലാദമാണ് ആ ആഹ്ലാദത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നു തീർച്ചയായും തീർച്ചയായും ഞാൻ അവിടെ ഉണ്ടായിരുന്നു ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു പ്രദീപ് നേരത്തെ മുതൽ ഒരു ഘട്ടത്തിലും എനിക്ക് ഉണ്ടായിരുന്നിട്ടില്ല എൽ ഡി എഫിനെ സംബന്ധിച്ചുണ്ടായിരുന്നില്ല എൽ ഡി എഫിന്റെ ജില്ലാ നേതൃത്വം തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ ചുമതല വഹിച്ച സുഖാക്കൾ പതിനായിരത്തിന്റെയും പന്ത്രണ്ടായിരത്തിന്റെയും ആ നിലവാരത്തിലെ വിജയം അന്ന് തന്നെ പറഞ്ഞിരുന്നു ആ വിജയം ഞങ്ങൾ കണ്ടതാണ് ഒരു അത്ഭുതവും അക്കാര്യത്തിൽ ഇല്ല പക്ഷെ ഞങ്ങൾ കാണുന്നത് ദ ചേലക്കരയിൽ ഉപയോഗിച്ച അങ്ങേയറ്റം ആശാസ്യമല്ലാത്ത ഒരുപാട് രാഷ്ട്രീയ വൈകൃതങ്ങൾ ആ വൈകൃതങ്ങൾ ചേലക്കരയ്ക്ക് പരിചയമുള്ളതല്ല നമ്മുടെ ജില്ലയ്ക്കും പരിചയമുള്ളതല്ല കേരളത്തിന് അത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഒരു കാലത്ത് ഐക്യ ജനാധിപത്യ കോട്ട കുത്തളം എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ട് ഒരു ജില്ലയുടെ ഒരു മാറ്റം കൂടിയല്ല യഥാർത്ഥത്തിൽ ചേലക്കര തൃശ്ശൂരിന്റെ ഒരു ചിത്രം തന്നെയല്ലേ ഈ ജില്ലയിലെ ഒരു സീനിയർ നേതാവ് സംശയമില്ല തൃത്തൂർ ജില്ലയുടെ ഇടതുപക്ഷ രാഷ്ട്രീയം വളരെ ചെറിയ നിലയിൽ നിന്നാണ് തുടങ്ങുന്നത് ഈ അടുത്ത കാലം വരെ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു പത്തോ പതിനഞ്ചോ വർഷം മുമ്പ് വരെ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രമാണ് തൃശ്ശൂർ ജില്ല തൃശ്ശൂർ ജില്ലയിലെ മണ്ഡലങ്ങളിൽ അന്ന് പതിനാല് മണ്ഡലം ഉണ്ടായിരുന്നു പതിനാല് മണ്ഡലത്തിൽ ഒരെണ്ണം രണ്ടെണ്ണം ചേപ്പോ ആ ഇതൊക്കെയാണ് എൽ ഡി എഫ് ജയിച്ചു വരുന്നത് ബാക്കി മുഴുവനും ആ സമഗ്രമായി യു ഡി എഫ് അവിടെ നിന്ന് മാറി ഇതാ കഴിഞ്ഞ രണ്ട് തവണയായി ഓരോ മണ്ഡലം അതും ആയിരത്തി ആയിരുന്നു ആ ആ മണ്ഡലങ്ങളൊക്കെ ഇടതുപക്ഷത്തിന് ഒരിക്കൽ ജയിക്കാൻ അവസരമുണ്ടായാൽ പിന്നെ കൈവിടാതെ പോകുന്ന ഒരു നില അവസരം ഉണ്ടായിട്ടുണ്ട് ജില്ലയിലെ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ആ കുത്തകെ അവസാനിപ്പിച്ച് ജില്ലാ ഇടതുപക്ഷത്തോടൊപ്പമാണ് സമഗ്രമായി അത് സ്ഥാപിച്ചെടുക്കുന്നത് നിസ്സംശയം പറയാം നിസ്സംശയം പറയാം ചേലക്കരയുടെ ആ ഗ്രാമ ഭംഗിയും ചേലക്കരയിലെ മനുഷ്യരുടെ വളരെ ഇന്നസെന്റ് ആയ വളരെ സാധാരണമായിട്ട് ആ മനുഷ്യർ ആ മനുഷ്യർ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നു രാജ്യത്തെ വളർച്ചയിൽ വിശ്വസിക്കുന്നു നാട്ടിലെ മനുഷ്യരുടെ പുരോഗതിയിൽ വിശ്വസിക്കുന്നു അവരതുകൊണ്ട് ഇടതുപക്ഷത്തെ കൈ പ്രശ്നമേ ഇല്ല ആ ഉറപ്പ് ഞങ്ങൾക്ക് മുൻപുമുണ്ട് അത് യാഥാർത്ഥ്യമായിരിക്കണം ഈ ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലം അടുത്ത വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഒരു ഊർജ്ജമാകും അതായത് പാർലമെന്റ് നിയമസഭ തദ്ദേശ സ്ഥാപനങ്ങൾ ഇവിടെ എലക്ഷൻ എല്ലാം വ്യത്യസ്ത പാറ്റേണുകളാണ് അതുകൊണ്ടാണല്ലോ പാർലമെന്റിൽ ആ തൊട്ട് മുൻപത്തെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച അതേ സ്ഥാനാർത്ഥി ചേലക്കരയിൽ അഞ്ചു മാസം കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴത്തേക്കും ആ അതിനേക്കാൾ വളരെ മുന്നോട്ട് പോയി തദ്ദേശ സ്ഥാപനങ്ങളും വേറൊരു പാറ്റേൺ ആണ് പക്ഷെ തൃശൂർ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു നൂറ്റാണ്ട് തുടരെ വലതുപക്ഷം ഒരു നൂറ്റാണ്ട് തുടരെ വലതുപക്ഷം ഭരിച്ചു അല്ല അല്ല ഒരു നൂറ്റാണ്ട് ഭരിച്ചതാണ് നൂറ്റാണ്ട് ഭരിച്ച തൃശൂർ കോർപ്പറേഷനിൽ ഞങ്ങളാകെ ഇത് മൂന്നാമത്തെ ടൈമാണ് മൂന്നാമത്തെ ടൈമാണ് കഴിഞ്ഞ ടൈമിലും ഈ ടൈമിലും പ്രത്യേകത ഭൂരിപക്ഷം കൊണ്ട് ഇടതുപക്ഷം വിജയിച്ചതല്ല ബി ജെ പിയും കോൺഗ്രസും വേറെ വേറെ നിൽക്കുന്നത് കൊണ്ട് ഏറ്റവും വലിയ ഒറ്റകക്ഷി അല്ലെങ്കിൽ മുന്നണി എന്ന നിലയിലാണ് ഞങ്ങൾക്ക് ഈ അവസരം കിട്ടിയത് പക്ഷെ ഈ അവസരം കൊണ്ട് തൃശ്ശൂർ നഗരത്തിന് മുൻപൊരിക്കലുമില്ലാത്ത വിധമുള്ള വളർച്ചയും വികസനവും സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞു ആര് നോക്കിയാലും തൃശ്ശൂരിന്റെ പിന്നെ മഹിമ തൃശ്ശൂർ യുനെസ്കോയുടെ ലേണിങ് സിറ്റിയിൽ ഇടം നേടിയതായി ഇപ്പൊ നോക്കൂ ഈ രാജ്യത്ത് ഏറ്റവും ശുദ്ധവായു ശ്വസിക്കാൻ കഴിയുന്ന നാലാമത്തെ പ്രധാന നഗരമായി തൃശ്ശൂർ നഗരം മാറിയിരിക്കുന്നു ഇങ്ങനെ നഗരത്തിന്റെ യശസ് ലോകത്തേക്ക് വളരുന്നു നമ്മുടെ ആകാശപാത മുതൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട പിന്നെ സ്ഥാപനങ്ങൾ വഴി എത്ര എത്ര മികച്ച ഉദാഹരണങ്ങളുള്ളത് ഇതൊരു ഭൂരിപക്ഷത്തിന്റെ ഭാഗമല്ല പ്രതിപക്ഷം പലപ്പോഴും ഈ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താനുള്ള എല്ലാ മാർഗവും സ്വീകരിക്കുന്നുണ്ട് പക്ഷെ ഭൂരിപക്ഷം പോലും ഇല്ലാതെ ഇത് നേടാൻ കഴിയുന്നു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷത്തോടെ ഈ വികസന പ്രവർത്തനങ്ങളുടെ ഗതിവേഗം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു വിജയം ഉണ്ടാകുമെന്നാണ് എനിക്ക് തൊണ്ണൂറുകളില് നമ്മുടെ ആദ്യത്തെ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ധാരാളം ഞങ്ങള് വിദ്യാർത്ഥി പ്രവർത്തനത്തിൽ ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു സഖാവ് രാധാകൃഷ്ണന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ജില്ലാ കൗൺസിലിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഡിവിഷൻ ആ തിരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ ഒരു സൈക്കിളില് മൈക്കും ഒക്കെ വെച്ചിട്ട് വല്ലേ ഉൾ കുഗ്രാമങ്ങളിൽ പോയി മനുഷ്യരോട് സംസാരിക്കുകയും വിദ്യാർത്ഥികളുടെ ഭാഗമായിട്ട് പ്രവർത്തനം നടത്തുകയും ചെയ്ത പരിചയം മുതൽ പിന്നീട് നിയമസഭയിലേക്ക് ജയിച്ചു അദ്ദേഹം മന്ത്രിയായിരിക്കും അദ്ദേഹത്തോടൊപ്പം ഓഫീസിൽ പ്രവർത്തിക്കാൻ എനിക്ക് അവസരമുണ്ടായി പിന്നീടുള്ള തെരഞ്ഞെടുപ്പിൽ ഞാൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി അവിടെ വഹിച്ചിട്ടുണ്ട് വ്യത്യസ്ത പ്രദേശങ്ങളിൽ ചേലക്കരയിലെ മനുഷ്യരുടെ നിഷ്കളങ്കമായ നിസ്വാർത്ഥമായ സ്നേഹവും അവരുടെ എന്താ പറയാ വലിയ ആദരവ് അതെല്ലാം അനുഭവിച്ചിട്ടുണ്ട് അവരുടെ അവരുടെ ഒരു ഒരു എത്രമാത്രം എന്താ പറയാ ഉള്ളിൽ തട്ടിയ ആദിത്യ മര്യാദയും സ്നേഹവും അല്ലേ അതെല്ലാം നേരിട്ട് വ്യക്തിഗതമായ അനുഭവം ഒരു സംശയം ഒരു സംശയം അതുകൊണ്ട് തന്നെ അവരിലും അവർക്ക് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലും വിശ്വാസത്തിലും എനിക്ക് എപ്പോഴും അരഞ്ജലമായ വിശ്വാസമാണുള്ളത് സംസാരിച്ചു നന്ദി